കുടരെ അൽത്താഫാണ്. ഇന്നേ ഞാൻ ഇന്ന് യൂട്യൂബിൽ എന്തെങ്കിലും ഇങ്ങനെ കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നു. പെട്ടെന്ന് നോക്കണം, ബഷീറിൻ്റെ അനിയൻ രണ്ട് ഭാര്യമാരുമായി രംഗത്ത്. അപ്പോൾ എൻ്റെ ഒരു അറിവ് പ്രകാരം ഞാൻ ബഷീറിന് രണ്ട് ചേട്ടന്മാരുള്ളതായിട്ട് അറിയാം, അനിയനുണ്ടോ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് വേറൊരു രസം എന്ന് പറഞ്ഞാൽ, എനിക്കാണ് ഒരു കൊല്ലം ബേസ്ഡ്, അതുപോലെ സെയിം തന്നെ ഒരു ചെറുപ്പക്കാരനായ ഒരുത്തൻ, അവന് രണ്ട് ഭാര്യമാരുണ്ട്, ഒരു ഭാര്യയ്ക്ക് രണ്ട് മക്കളുണ്ട്. അവർ വെച്ച് അവൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട്. അതാണ് ഒരു ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ കിക്ക് ബൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഷമീർ ഷനാസ് പിന്നെ രണ്ട് അവരുടെ ഭാര്യമാർ രണ്ടുപേരൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ കമൻ്റാണ്. കമൻ്റ് ഈ ഷമീർ ഷനാസിൻ്റെ അവരുടെ ട്രിപ്പിൾ എന്ന് പറഞ്ഞൊരു ചാനലാണ് തുടങ്ങിയാണ്. അതിൻ്റെ ഇടയിൽ കമൻ്റാണെന്ന് തോന്നുന്നു. ബഷീർ ആരാധകരാണെന്നു ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് പറഞ്ഞതിന് മുമ്പ് ബഷീർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് നല്ല ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ബഷീർ നല്ല ക്ലിക്കായത്. പിന്നെ രണ്ടാം ഭാര്യ ബഷൂറോടെ വന്നപ്പോഴേക്കും സാധനം അടിപൊളിയായി. എല്ലാവർക്കും കുട്ടികളടക്കം എല്ലാവർക്കും സ്വന്തമായ ചാനലുണ്ട്, അടിപൊളിയായിട്ടൊരു പോണുണ്ട്, നല്ല റീച്ചും നല്ല സബ്സ്ക്രൈബേഴ്സായിട്ട് അടിപൊളിയായിട്ട് പോകണത്. അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കുറേ ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതെല്ലാം അവർക്ക് ജീവിക്കാനുള്ള വകുപ്പാണെന്നേ. ഈ ക്യാമറയിൽ നോക്കി പിടിച്ച് അല്ലെങ്കിൽ അവരൊരു വീഡിയോ ചെയ്യണത് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും. ഈ കാണണ്ടെന്ന് ആഗ്രഹിക്കാത്തവർ, ഇഷ്ടമില്ലാത്തവർ കാണണ്ട എന്ന വീഡിയോ, ഇഷ്ടമില്ലാത്തവരെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടമുള്ളവർ വരുമ്പോഴാണ് അവർക്ക് റീച്ച് കിട്ടുന്നത്, അവർക്കൊരു വരുമാനം കിട്ടുന്നത്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അവരുടെ ഭാര്യമാരായിട്ട് എങ്ങനെ പെരുമാറുന്നു, മക്കളെങ്ങനെയാണ്, അവരെന്ത് തിന്നു, അവരെന്ത് വാങ്ങിച്ചു, കൊടുക്കു, പോകുന്നു, വരുന്നു, എല്ലാം വീഡിയോയിലിട്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗ്സുകൾ മുന്നോട്ട് പോകുന്നത്. അത് കാണുന്നൊരു നല്ലൊരു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ അവരെ കാണുന്നതും സബ്സ്ക്രൈബും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ ട്രിപ്പിൾസ് അവരും ഇതുപോലെ തന്നെ ഓരോ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. പുള്ളി ഒരു ഭാര്യ ഇരിക്കുമ്പോൾ തന്നെ രണ്ടാമതും, അതുപോലെ തന്നെ ഒരു ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഇതിനെ കുറച്ച് കണ്ടുപോകാം. ഇതൊക്കെ സത്യം പറയല്ലേ, ഇതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇത് രണ്ടും അവന്റെ വൈഫ്സ് ഒന്നും അല്ല, ഒരാള് വൈഫും ഒരാള് സിസ്റ്ററുമാണ്. അങ്ങനെയൊക്കെ ഇതുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഗൈസ് ഒരിക്കലും അല്ല അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരാളോ അല്ല ഞാളല്ല ഞാനും ഞങ്ങൾ ആരും ഒരിക്കലും. ഓക്കെ നമ്മളത് കേട്ടോ, നമ്മള് വൈഫ്സ് അല്ലാതെ ഒരാളെ കൊണ്ടുവരുത്തരുത്, സിസ്റ്റേഴ്സിനെ കൊണ്ടുവരുത്തരുത്, അല്ലെ സിസ്റ്ററിനെ വെച്ചിട്ട് ആരെങ്കിലും വൈഫാന്ന് പറയും, ഒരിക്കലും ഇല്ല. അതൊന്നും ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും അല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഗൈസ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ് ഡിപ്ലോമയാണ് ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ചെയ്തു, ഇനി എം എ ചെയ്യണം. ആദ്യമാണ് അവൾ നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്താ പറയുന്നത് പരിചയപ്പെടുന്നത്. ആ ഒരു ടൈമിൽ പരിചയപ്പെടുന്നതല്ല, ആണ് ആ ഒരു ടൈമിൽ ആ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് അവരാരും പ്രാക്ടീസ് ചെയ്യാനോ വർക്ക് ചെയ്യാനോ അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഇവര് നിങ്ങൾ വർക്ക് ചെയ്ത് ജോബ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്ക് ജോബ് ഒന്നും ഇല്ല. ഒരാളെ കൂടി ജീവിതത്തിൽ ബീവി ആക്കാൻ പറ്റുമോ മോനെ, മനസ്സിൽ ഇടു വെട്ടി. സോറി ഗൈസ്, താങ്ങത്തില്ല. അത് താങ്ങത്തില്ലെന്നല്ല, ഒരാളെങ്ങനെ ബിവിയാക്കാൻ പറ്റത്തില്ല. അത് തന്നെ ഒരുപാട് അവർ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ അവർ കാണാം, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ കമൻറ്റുകളെ രസം, ഈ കമൻറ്റുകൾ ഇങ്ങനെ അടിക്കാൻ ഇവർക്ക് എന്താ പ്രശ്നമെന്നേ. ഇതിപ്പോൾ എല്ലാത്തിനും ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ. ഇപ്പോൾ കമൻറ്റ് ആദ്യ ഭാര്യയുടെ സ്നേഹവും ബഹുമാനവും പ്രണയവും ഉണ്ടെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ ഒന്നിനെയും കെട്ടില്ലായിരുന്നു. എന്നിട്ട് നാട്ടുകാരെ മുന്നിൽ കാണിക്കാൻ വേണ്ടി വ്ളോഗ് ചെയ്യുന്നു, ജീവിക്കാം, പൈസ വേണം, അതിനാണ് ഈ കളി. എന്താ ഇവർക്ക് സൂക്കിയെടുത്ത്? ഇപ്പം അവരിഷ്ടമല്ലേ, അത് കാണാൻ ആൾക്കാരില്ലേ. ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വീടുകളിൽ എന്ത് സംഭവിക്കുന്നു, ഗോസിപ്പുകൾക്കല്ലേ ഇപ്പം ചാൻസ്. പിന്നെ അവൻ അവൻ്റെ ഭാര്യമാരെ പൊന്നുപോലെ നോക്കുന്നു, അല്ലാതെ ഇപ്പോഴത്തെ മുരടൻ ആണുങ്ങളെ പോലെ സ്വത്തിനും സ്വർണത്തിനും വേണ്ടി സ്വന്തം ഭാര്യയെ തല്ലുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല. സ്വന്തമായി അഭിപ്രായമുള്ള ചെറുപ്പക്കാരൻ ബഷീറിനെ പറ്റിയാണ് പറഞ്ഞത്. ബഷീർ ബഷീറിൻ്റെ അനിയൻ അത് ഉണ്ട്. ഇത് ഞാൻ പറട്ടെ, ആൾക്കാർക്ക് ഈ ഫാൻസ് അസോസിയേഷൻ എല്ലാത്തിലുണ്ടല്ലോ. എനിക്ക് ബഷീർ ബഷീറിൻ്റെ ഫാൻസാണ് പറഞ്ഞത്. അവർ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അതൊരു അസൂയ, ഓഹ് രണ്ട് ഭാര്യമായിട്ട് സൂചിച്ച് ജീവിക്കണ, അവൻ്റെ രോഗിയാണ്, വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ബഷീർ ബഷീറും ഫാമിലിയും നിങ്ങളുടെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ സോനു അഭിനയിക്കുന്നു, ഇവിടെ പൊന്നു ചിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് പറയാൻ ന്യായങ്ങൾ കാണും, എന്തായാലും നല്ല രീതിയിൽ പോട്ടെ കാര്യങ്ങൾ. അത് അവൻ ന്യായമായിട്ട് പറഞ്ഞു കേട്ടോ. ബഷീറിനെ പോലെ അല്ല,
രണ്ട് ഭാര്യമാരുടെ മുഖത്ത് നോക്കി നന്നായി സംസാരിക്കുന്നുണ്ട് ബഷീർ. അങ്ങനെയല്ല, മഷൂറുടെ മുഖത്ത് മാത്രം നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പറയണ ട്രിപ്പിൾസിലെ പേര് എനിക്ക് പറയുള്ളൂ, അദ്ദേഹം തൻ്റെ ഭാര്യമാരുടെ മുഖത്ത് സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബഷീർ അങ്ങനെയല്ല, മഷൂറുടെ മുഖത്ത് മാത്രം നോക്കുള്ളൂ. ഇത് ഇവർക്ക് എന്താ പ്രശ്നം? പക്ഷെ ഇപ്പോൾ ഈ മഷൂറ് കുറച്ചൊരു ആക്റ്റീവ് ആയിരിക്കും, ആക്റ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ ബഷി ചിലപ്പോൾ മഷൂറുടെ മുഖത്തായിരിക്കും സംസാരിക്കേണ്ടത്, കൂടെ ഉള്ള സുഹാന എന്ന് തോന്നും. അവരുടെ മുഖത്തേക്ക് നോക്കുന്ന നോക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. അവർ തമ്മിൽ സ്നേഹത്തോടെ പോണേ, ആൾക്കാർക്ക് ഇവർ തമ്മിൽ പിരിച്ചിട്ട് എന്താ അസുഖം എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഈ നിങ്ങൾ രണ്ട് കല്യാണം കഴിച്ചതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട്, അതായത് ആ ബഷീറിൻ്റെ അഭിനയ ജീവിതം നിങ്ങൾ കാണിക്കുന്ന ഹാപ്പിനെസ് പോലെയാവും കണ്ടിട്ട് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും രണ്ട് കെട്ടിയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ കാണിച്ച് കുറേ പൈസ ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് ജീവിക്കാമെന്ന്, ഇതിൽ നിന്നും ഒരു നല്ല മെസ്സേജ് കിട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും സഹിക്കണം ക്ഷമിക്കണം എന്നില്ല, അതുകൊണ്ട് ആണുങ്ങൾ ഇങ്ങനത്തെ ചിന്ത വരുമ്പോൾ മനസ്സിൽ നിന്ന് മായ്ക്കുന്നതാണ് നല്ലത്. എന്തായാലും നിങ്ങളുടെ രണ്ട് വൈഫും ഒരുപോലെ എന്ന് തോന്നി, ഒരു പാർഷ്യാലിറ്റി നിങ്ങൾക്കില്ലാത്തത് പോലെ ഉണ്ട്. ബഷീറിനെ പോലെയല്ല, ഇത് ബഷീറിൻ്റെ എതിരാളിയാണ്. അപ്പോൾ പുള്ളിയിൽ പറയേണ്ട, രണ്ട് ഭാര്യനെ കെട്ടാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട, ആൾക്കാരിലേക്ക് വന്നാൽ പണിയാവുമെന്ന് പറയുകയും ചെയ്യേണ്ട, അവസാനം ഒരു തട്ടും. ബഷീറിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ കുടുംബജീവിതം ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ആൾക്കാരായിരിക്കും, ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുകയും ചെയ്യേണ്ട, അന്ന് കുറ്റം പറയുകയും ചെയ്യേണ്ടത്. ഞാൻ പറയണേ, ഒരുവിധം ആൾക്കാരൊക്കെ രണ്ട് ഭാര്യമാരെ കല്യാണം ഞാൻ ആയിരിക്കുന്നില്ലേ, അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ അല്ലേ? അതന്നെ, അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുള്ള ചൊറിച്ചിലാണ് ഈ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രിപ്പിൾസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അവരുടെ വ്ളോഗ്സും കാര്യങ്ങളും, അവർ വെബ് സീരീസ് ചെറിയ ചെയ്യുന്നുണ്ട്, അവർ ഡെയിലി അവർ കൊച്ചിന് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നത്, അവർ റിസോർട്ടിൽ പോകുന്നത്, അവരുടെ കുറേ പ്രാങ്ക് വീഡിയോസ് അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവർ എല്ലാം നല്ല രീതിയിൽ പോകും. നമ്മൾ അസൂയപ്പെട്ടിട്ട് ഫാൻസ് ആൾക്കാർ ബന്ധപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. ഞാൻ പറയാൻ വന്നത്, ഈ ബഷീർക്ക് അനിയനില്ല, ഇത് വേറെ ലെവലുള്ള ആൾക്കാരാണ്. അവരും രണ്ട് കല്യാണം കഴിച്ചാൽ അറുമാതിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു പെണ്ണുണ്ടും കിട്ടിയിട്ട് ഒരു ഫാമിലി വ്ളോഗ്സ് തുടങ്ങിയാലോ എന്നോ ആലോചന എനിക്കുണ്ടോ? അപ്പോൾ എല്ലാവർക്കും സുലാറ്റ്.